ഈശോമിശിഹായ് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ 21 തിരുസഭ ഇന്ന് വിശുദ്ധ മത്തായി സ്ലീഹയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ മത്തായിയെ വിശുദ്ധ മാർക്ക് വിളിക്കുന്നത് അൽഫയുടെ മകനായ ലേവി എന്നാണ്. ഗലീലിയിലാണ് അദ്ദേഹം ജനിച്ചത്. റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കലായിരുന്നു തൊഴിൽ. ചുങ്കക്കാരോട് സ്വാഭാവികമായി യഹൂദർക്ക് വെറുപ്പായിരുന്നു. അവരുടെ സമ്പത്ത് കവർച്ചനിധിയായിട്ടാണ് യഹൂദർ കരുതിയിരുന്നത്. ചുങ്കക്കാരെല്ലാം വിജാതീയരായിരുന്നു എന്നുള്ള ടെറ്റൂലിൻ്റെ അഭിപ്രായം തെറ്റാണ്. വിശുദ്ധ മത്തായി സ്ലീഹ യഹൂദനായിരുന്നു. ജനാസറ തടാകത്തിൽ കൂടെയും ടിബേരിയൂസ് സമുദ്രത്തിൽ കൂടെയും വരുന്ന സാമാനങ്ങളുടെയും ജലയാത്രക്കാരുടെയും ചുങ്കമാണ് മാത്യു പിരിച്ചിരുന്നത്. ഈശോ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ശേഷം ജനാസറ തടാകത്തിൻ്റെ തീരത്തൂടെ നടക്കുമ്പോഴാണ് ചുങ്കക്കാരനായ ലേവിയെ അപ്പോസ്തോലനായി വിളിച്ചത്. ലേവി ധനികനും വിവേകിയുമായിരുന്നു. സമ്പത്തിനു പകരം ദാരിദ്ര്യത്തെ വേൽക്കണമോ എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പൊന്തി വന്നിട്ടുണ്ടായിരിക്കണം. ബാഹ്യമായി വിളിച്ചവൻ ആന്തരികമായ കൃപാവരം കൊണ്ട് മനസ്സിനെ ഇളക്കി. പ്രഥമാഹ്വാനത്തിൽ തന്നെ ലേവി മനസ്സ് തിരിഞ്ഞു. ആഹ്ലാദഫരതനായി ചുങ്കക്കാരെയെല്ലാം വിളിച്ച് ക്രിസ്തുവിനും അപ്പസ്തോലന്മാർക്കും വിരുന്നു കൊടുത്തു. ഫരിസേയർക്ക് അത് ഉതപ്പായിരുന്നെങ്കിലും ഈശോ വിരുന്ന് സ്വീകരിച്ചു. തോണിയും വലയും ഉപേക്ഷിച്ച് അപ്പസ്തോലന്മാരായി തീർന്നവർ പിന്നീടും മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. എന്നാൽ ലേവി പിന്നീട് ചുങ്കം പിരിക്കാൻ പോയിട്ടില്ല. ലേവി എന്ന പേര് മാറ്റി യഹോവയുടെ ദാനം എന്നർത്ഥമുള്ള മത്തായി എന്ന പേര് ഈശോ നൽകിയതായിരിക്കാം. ഈശോയുടെ മരണശേഷം ആദ്യം സുവിശേഷം എഴുതിയത് മത്തായിയാണ്. അങ്ങാണോ വരാനിരിക്കുന്നവൻ, അതോ വേറൊരാളെ കാത്തിരിക്കണമോ എന്ന സ്നാപകയോഹന്നാൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം പോലെ തോന്നും മത്തായിയുടെ സുവിശേഷം. സ്വദേശികൾക്കായി സുവിശേഷം രചിക്കാൻ ഉദ്ദേശിച്ച മത്തായി സ്വദേശിയുടെ ഭാഷയിൽ, അതായത് അരമായിക്ക് ഭാഷയിൽ സുവിശേഷം രചിച്ചുവെന്നാണ് പൊതുവായ അഭിപ്രായം. ഹെറോദ് അഗ്രിപ്പായുടെ മതമർദ്ദനം ആരംഭിച്ച 42-ാം ആണ്ടിനും ജെറുസലം സുനഹോദോസ് നടന്ന 50-ാം ആണ്ടിനും മധ്യയായിരിക്കണം വിശുദ്ധ മത്തായി സുവിശേഷം എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ അത് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടുവെന്ന് പറയപ്പെടുന്നു. അരമേയ്ക്ക് മൂലം നഷ്ടപ്പെട്ടുപോയി. പ്രചാരത്തിലുള്ള സുറിയാനി സുവിശേഷം ഗ്രീക്കിൽ നിന്ന് വിവർത്തനം ചെയ്തതാണ്. ദൈവത്തിൻ്റെ സിംഹാസനം, ഒരു മനുഷ്യൻ, ഒരു സിംഹം, ഒരു കാള, ഒരു കഴുകൻ എന്നിങ്ങനെ 4 ജീവികൾ താങ്ങി നിൽക്കുന്നതായ ഒരു കാഴ്ച എസക്കിയേൽ പ്രവാചകൻ വിവരിക്കുന്നുണ്ട്. അത് 4 സുവിശേഷകരുടെ പ്രതീകങ്ങളായി കരുതപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ പ്രതീകം മനുഷ്യനാണ്. സുവിശേഷകനായ മത്തായി പലസ്തീനായാലും എത്യോപ്യയിലും പാർത്തിയായാലും പേഴ്സ്യയായാലും സുവിശേഷം പ്രസംഗിക്കുകയും അവസാനം രക്തസാക്ഷിയെ മരിക്കുകയും ചെയ്തു. വിചിന്തനം. കർത്താവിൻ്റെ ഒറ്റ വാക്കിന് വിശുദ്ധ മത്തായി സ്ലീഹ ലോകഭാരങ്ങൾ താഴെ വെച്ച് ക്രിസ്തുവിൻ്റെ ലഘുവും മധുരവുമായ മുഖം തോളിലെടുത്തു എന്നാണ് വിശുദ്ധ ബ്രിഡ്ജറ്റ് പറയുന്നത്. കർത്താവിൻ്റെ സകല നിവേശങ്ങളും ഉടനടി അനുസരിക്കുകയായിരിക്കട്ടെ നമ്മുടെ ജീവിതാദർശം.